വെൽക്കം ടു അവർ ചാനൽ മീനുട്ടിയും ചേട്ടച്ചനും കൂട്ടാരെ മീനാക്ഷി അച്ഛൻ മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്ന സ്ട്രോബെറിയാ ഇത്തിരി പുളിയുണ്ട് പക്ഷേ അച്ഛൻ എനിക്ക് മൂന്നാറിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന ഈ സ്ട്രോബെറി ജാം ഒരു അടാറായിട്ടാണ് മൂന്നാറിലെ ക്യാംനവേൾ റിസോർട്ടിന്റെ തൊട്ടടുത്തുള്ള സ്ട്രോബെറി തോട്ടത്തിൽ നിന്ന് പറിച്ച ഫ്രഷ് സ്ട്രോബെറി കൊണ്ടുണ്ടാക്കിയ ജാമാണ് ഓ അച്ഛൻ സ്ട്രോബെറി ജാം എങ്ങനെ ഉണ്ടാക്കിയേ അതൊരു കഥയാണ് പറഞ്ഞുതരാം വേഗം വന്നിട്ട് എനിക്ക് ഇത് തിന്നാനുള്ളതാണ് ആ വേഗം പറഞ്ഞുതരാം വേഗം പറഞ്ഞുതരാം ക്യാംനവേൽ റിസോർട്ടിന് തൊട്ടടുത്ത് തന്നെയാണ് സജീസ് ഫാം ഉള്ളത് കാലത്തെ 10 മണിക്കുള്ള കോടമഞ്ഞാണി കാണുന്നത് ഒഴിവ് സമയങ്ങളിലെല്ലാം ഞാൻ ഈ ഫാമിൽ പോവാറുണ്ട് കൂടുതലായും ഈ ഫാമിൽ കൃഷി ചെയ്യുന്നത് ക്യാബേജും കാരറ്റും പിന്നെ സ്ട്രോബെറിയുമാണ് മൂന്നാല് ദിവസം ഇവിടെ മഴയായിരുന്നു മഴ പെയ്തു കഴിഞ്ഞാലുള്ള ഒരു കുഴപ്പം ഇവിടെ അട്ടശല്യം ഉണ്ടാവും അട്ടയെ ചെറുക്കാൻ ഇവിടെയുള്ളവർ ഉപയോഗിക്കുന്നത് സേഫ്റ്റി ബൂട്ട്സാണ് സ്ട്രോബെറി തോട്ടത്തിലേക്ക് പോകും വഴി കണ്ടതാണ് ദാ ഈ ഓറഞ്ച് മുകളിൽ ഓറഞ്ച് പഴുത്ത് നിൽക്കുന്നുണ്ട് ചെറിയ തരം ഓറഞ്ചാണ് ഓറഞ്ച് മാത്രമല്ല കേട്ടോ പേരക്കയുണ്ട് ഈ പേരയ്ക്ക സ്ട്രോബെറി ഗുവ എന്നാണ് അറിയപ്പെടുന്നത് സ്ട്രോബെറി തോട്ടം എത്താറായി ചെറിയ വഴിയിലൂടെയാണ് യാത്ര നല്ല കോടമഞ്ഞും ചെറിയ മഴയൊക്കെയുണ്ട് അപ്പോൾ ദാ നമ്മൾ സ്ട്രോബെറി തോട്ടത്തിൽ എത്തിക്കഴിഞ്ഞു സ്ട്രോബെറീസ് നല്ല പഴുപ്പായി വരുന്നേ ഉള്ളൂ രാസവളങ്ങൾ കുറച്ചുള്ള കൃഷി രീതികളാണ് ഇവിടെ ചെയ്യുന്നതെന്നാണ് ഇവിടുത്തെ ആശാൻ എന്നോട് പറഞ്ഞത് നമ്മുടെ റിസോർട്ടിൽ വരുന്ന ഗസ്റ്റുകളെല്ലാം ഈ ഫാമിൽ നിന്നാണ് സ്ട്രോബെറി വാങ്ങുന്നത് നമ്മുടെ സ്ട്രോബെറി ജാമിനുള്ള സ്ട്രോബെറീസ് ഞാൻ ഇങ്ങ് എത്തും മുമ്പേ തന്നെ ആശാൻ കിച്ചണിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ജാമിനായിട്ട് നമ്മൾ 1 കിലോ സ്ട്രോബെറിയാണ് എടുത്തിരിക്കുന്നത് ആദ്യം ഇല കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം ഇതിൽ നിന്നും 1/2 കിലോ സ്ട്രോബെറി ഇതേപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കണം കുക്കിംഗിന് ഉരുളിയാണ് എടുത്തിരിക്കുന്നത് ഉരുളിയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് 1/4 കിലോ പഞ്ചസാര ചേർത്തിളക്കണം പഞ്ചസാര ഒന്ന് അലിഞ്ഞ് അലിഞ്ഞ് തിളച്ച് വരുമ്പോൾ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറീസ് ഇട്ട് കൊടുക്കണം നമുക്ക് കൂട്ടായി ദാ ഷെഫും കൂടെ ഉണ്ട് ചെറുതായി ഒന്ന് കുറുകി വരുന്നുണ്ട് 1/2 കിലോ സ്ട്രോബെറിയെ ജ്യൂസ് ആക്കി എടുക്കാം ജ്യൂസ് ഒഴിച്ച് ചേർത്തിളക്കാം ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം ജാമിന് നല്ല കളർ കിട്ടാനും തിക്നെസ്സിനും വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത് കളർ കിട്ടാൻ ആർട്ടിഫിഷ്യൽ കളർ ചേർക്കുന്നവരുണ്ട് കട്ടി കൂട്ടാൻ ജലാറ്റിൻ ചേർക്കുന്നവരുണ്ട് ഇതൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സമയമെടുക്കും അത് നേരാണ് അപ്പോൾ നമ്മുടെ സ്ട്രോബെറി ജാം ഏകദേശം റെഡി ആയിട്ടുണ്ട് ദാ ഈ കട്ടിയാകുന്നതുവരെ നമ്മൾ കുക്ക് ചെയ്ത് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് 2 മണിക്കൂർ ഇതേപോലെ തുറന്ന് വെച്ചാൽ മതിയാവും പതിയേ സെറ്റായിക്കോളും ക്യാംനവേൽ റിസോർട്ടിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇരുന്നാൽ കാണുന്ന പുറത്തെ വ്യൂ ആണ് സെറ്റായ ജാമിനെ കുപ്പിയിലാക്കിയിട്ടുള്ള സീനാണ് എങ്ങനെ കലക്കിയില്ലേ മീനുട്ടിക്കായിട്ട് മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്ന സ്പെഷ്യൽ സ്ട്രോബെറി ജാമാണ് പണി പാളിയാ പിന്നല്ല ഇതൊക്കെ എന്ത് മൂന്നാറിലെ സ്ട്രോബെറി തോട്ടത്തിൽ നിന്നും പറിച്ച ഫ്രഷ് സ്ട്രോബെറി കൊണ്ടുണ്ടാക്കിയ സ്ട്രോബെറി ജാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊരു കാഴ്ചയുമായി ഞങ്ങൾ ഉടനെ വരുന്നതാണ് ചേട്ടൻ ബൈ ബൈ മീനു ബൈ ബൈ
പുതിയ കാഴ്ചകളുമായി പുതിയ കാഴ്ചകളുമായി ഞങ്ങൾ ഉടനെ വരുന്നതാണ്. സ്റ്റേ ട്യൂൺ, ബൈ ബൈ. നീ പറയണ്ട ബൈ ബൈ, നീ തിന്നോണ്ടിരിക്കുക. എന്താ ദൈവമേ.